എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യം തന്നെ ദൈവത്തോട് നമുക്ക് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണേ, എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. ഓക്കെ, പാഠം 5, പുറപ്പാട് സംഭവം. ഇന്നത്തെ പാഠഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് മോശ ദൈവത്തോടൊപ്പമായിരുന്നു. ദൈവകൽപ്പനകളനുസരിച്ച് എപ്പോഴും ദൈവത്തോടൊപ്പം സഞ്ചരിക്കുന്നവരുടെ കൂടെ ദൈവമുണ്ടാവും. അതാണ് ഇന്നത്തെ പാഠഭാഗം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നമ്മുടെ ജീവിതവും ശരിക്കും പറഞ്ഞാൽ ഒരു തീർത്ഥയാത്രയാണ്. സ്വർഗം ലക്ഷ്യമാക്കി നമ്മൾ ജീവിക്കുകയാണ്. ദൈവത്തോടൊപ്പം നമ്മൾ ജീവിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ മോശയെപ്പോലെ തന്നെ ഏത് സാഹചര്യങ്ങളിലും ദൈവം നമ്മോടൊപ്പം ഉണ്ടാവുകയും നമ്മളോട് കരുതലുള്ളവനായിരിക്കുകയും ആയിരിക്കും. ആ ഒരു ഉറച്ച വിശ്വാസത്തോടെ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ മുന്നേറാം. പെസഹാനുഭവം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മക്കൾക്ക് എല്ലാവർക്കും അറിയാമോ? പെസഹാനുഭവം എന്ന് പറഞ്ഞാൽ ഈസ്റ്ററിൻ്റെ അനുബന്ധിച്ചൊക്കെ പെസഹ നമ്മളെല്ലാവരും ആഘോഷിക്കാറുണ്ട്. എന്താണ് ഈ പെസഹാനുഭവം? ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോശ രക്ഷപ്പെടുത്തുന്ന ആ ഒരു സാഹചര്യത്തിനെയാണ് നമ്മൾ പെസഹാനുഭവം എന്ന് പറയുന്നത്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുന്ന ആ ദിവസം, 10 ബാധകളെ അയച്ചിട്ടും ഫറവോ ഇസ്രായേൽ ജനത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. എന്നാൽ 10-ാമത്തെ ബാധ അയച്ചപ്പോൾ ഫറവോയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചതാണ്, ഒന്നിനു പുറകെ ഒന്നായിട്ട് ബാധകളെ അയച്ച് ദൈവം ഫറവോയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഈജിപ്ത് നാട്ടിൽ അടിമത്തത്തിൽ കഴിയുന്ന ഇസ്രായേൽ ജനത്തിന് വല്ലാതെ അസഹ്യത തോന്നിയപ്പോൾ ദൈവത്തോടവർ കരഞ്ഞപേക്ഷിച്ചു, മോശയെ ദൈവം നിയോഗിച്ചു. അങ്ങനെയാണ് ഈജിപ്ത് ദേശത്ത് നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുവാൻ ദൈവം 10-ാമത്തെ ബാധയെ അയച്ചത്. 10-ാമത്തെ ബാധയായ സംഹാരദൂതനെ അയച്ചിട്ട് അവരെ ആദ്യ ജാതരയൊക്കെ കൊന്നു കളഞ്ഞപ്പോൾ സഹികെട്ട് ഫറവ പറയാൻ തുടങ്ങി, ഇസ്രായേൽ ജനത്തെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകുക. അങ്ങനെയാണ് മോശ ആ ക്ഷണം തന്നെ അവരെ കൂട്ടി പുറപ്പെടാൻ നോക്കുകയാണ്. ആ ദിവസത്തെയാണ് നമ്മൾ പെസഹ ആഘോഷം എന്ന് പറയുന്നത്. പെസഹ എന്ന വാക്കിന് കടന്നു പോകൽ എന്നുകൂടി അർത്ഥമുണ്ട്. എന്താണ് പെസഹ എന്ന വാക്കിന് കടന്നു പോകൽ എന്നാണ് അർത്ഥം. പുറപ്പാട് സംഭവം ഇസ്രായേൽക്കാരുടെ ദൈവാനുഭവത്തിൻ്റെയും രൂപീകരണത്തിൻ്റെയും അടിസ്ഥാന രംഗവേദിയാണ്. പെസഹ, പുറപ്പാട്, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഇപ്പോൾ ഒരു രൂപരേഖ കിട്ടിയിട്ടുണ്ട്. അടുത്തത് നമ്മളോട് ചെങ്കടൽ കടക്കുകയാണ്. മോശ ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ട് ചെങ്കടൽ കടക്കാൻ പോകുന്നതാണ്. നല്ലൊരു കഥയാണ് അല്ലേ? ദൈവം നമ്മോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് ധൈര്യം പകർന്നു തരുന്ന ഒരു സാഹചര്യമാണിത്. ചെങ്കടൽ മാത്രമേ അവർക്ക് വഴിയായിട്ടുള്ളൂ. ബാക്കി എല്ലാ വഴിയിലും ഫറവോയുടെ സൈന്യം വന്ന് നിന്നുകൊണ്ട് ഇവരോട് യുദ്ധം ചെയ്യാനായിട്ടും ഇവരെ നശിപ്പിച്ചു കളയാനും തയ്യാറായി വന്നു നിൽക്കുകയാണ്. 10-ാമത്തെ സംഹാരദൂതനെ അഴിച്ചെങ്കിലും അവർ വീണ്ടും അവിടെ നിന്ന് പോകാതിരിക്കുവാനും ദൈവത്തെ ഭയമില്ലാത്ത ജനമായിട്ട് അവിടെ നിന്ന് വിടില്ല എന്ന തീരുമാനത്തോടെ ഈജിപ്തുകാരെല്ലാവരും ഇവരെ നശിപ്പിക്കുവാൻ കടന്നു വരികയാണ്. അപ്പം നമ്മുടെ മോശയോട് ദൈവം എന്താണ് പറഞ്ഞത്? നിൻ്റെ വടി കയ്യിലെടുത്ത്, മോശയുടെ കയ്യിൽ ഒരു വടിയുണ്ട്, ആ വടി കയ്യിലെടുത്ത് കടലിനു മീതെ നീട്ടി അതിനെ വിഭജിക്കുക. കടലിന്, ചെങ്കടലാണ്, ചെങ്കടലിൻ്റെ നേരെ നീട്ടി അതിനെ വിഭജിക്കുക എന്ന് പറഞ്ഞു. മോശ ദൈവം പറഞ്ഞാൽ പിന്നെ രണ്ടാമതൊന്ന് ചിന്തിക്കുന്ന പരിപാടിയല്ല മോശയ്ക്ക്. മോശ ആ ക്ഷണം തന്നെ വടി കയ്യിലെടുത്ത് ചെങ്കടലിന് നീരെ നീട്ടി വഴി തരാൻ ആവശ്യപ്പെടുകയാണ്. ആ ക്ഷണം തന്നെ ചെങ്കടൽ വിഭജിച്ച് നടുവിലൂടെ വഴി കിട്ടുകയാണ്. എത്ര അതിശയോക്തിയാണെന്ന് നോക്കിയേ. ഇതിൽ പരം നമ്മൾക്ക് വിശ്വാസം ഒന്നും വേണ്ട. ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും നമുക്ക് ദൈവം കൂടെയുണ്ടെങ്കിൽ ഒന്നിനെയും ഭയപ്പെടാനില്ല. ദൈവകരം നമ്മോടൊപ്പം എന്നും ഉണ്ടാവണം. അതാണ് നമുക്ക് എപ്പോഴും അത്യാവശ്യം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അടുത്തത് എന്താണെന്ന് നോക്കാം നമുക്ക്. മാറായിലെ ജലം. അങ്ങനെ അവർക്ക് വഴിയൊക്കെ കിട്ടി, അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, എല്ലാവർക്കും വല്ലാതെ ദാഹിച്ചു. അങ്ങനെ മാറായിലെ ജലം അവർ കുടിക്കാൻ തുടങ്ങുകയാണ്. മാറായിലെത്തിയപ്പോൾ അവിടെ ചെങ്കടൽ കടന്നുള്ള യാത്രയിൽ 3 ദിവസം അവർക്ക് വെള്ളം കിട്ടിയില്ല. 3 ദിവസമൊക്കെ വെള്ളം കിട്ടിയില്ലെങ്കിൽ വല്ലാതെ ദാഹിക്കും അല്ലേ?
ഇങ്ങനെ മാറായില്ലേ ജലം കുടിക്കുകയാണ്. അപ്പോഴാണ് കയ്പുണ്ട്. അപ്പം ജനമെല്ലാം പിറുപിറുക്കാൻ തുടങ്ങി. അത് സത്യമാണ്. ദൈവം എന്തൊക്കെ തന്നിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരം കൊടുത്തിട്ടുണ്ടെങ്കിലും വെള്ളം ഒരിത്തിരി കയ്പുള്ളതായപ്പോൾ ഇസ്രായേൽ ജനം വീണ്ടും പിറുപിറുക്കാൻ തുടങ്ങി. അങ്ങനെ മോശ എന്ത് ചെയ്യും? മോശയ്ക്കാകെ ഒരു വിശ്വാസമുള്ളൂ, ഒരു ദൈവവുമുള്ളൂ. ദൈവത്തെ വിളിച്ചങ്ങോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഈ ജനത്തിന് കുടിക്കുവാൻ കയ്പുള്ള വെള്ളമായതുകൊണ്ട് അവർ ബുദ്ധിമുട്ടുന്നു. അങ്ങനെ ഇരിക്കെ ദൈവം എന്ത് പറഞ്ഞു? ആ തടിക്കഷ്ണം, ഒരു തടിക്കഷ്ണം അവിടെ കിടപ്പുണ്ടായിരുന്നു, ഒരു തടിക്കഷ്ണം അവിടെ നിന്ന് കാണിച്ചു കൊടുത്തു. വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മതിരിച്ചു. കണ്ട, ദൈവം അവിടെയും അത്ഭുതം പ്രവർത്തിക്കുകയാണ്. ആ തടിക്കഷ്ണം വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മതിരിച്ചു. അവർ ആവോളം കുടിച്ചു. ദാഹിച്ച് വരണ്ടു നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കുവാനായിട്ട് അത് നല്ല വെള്ളം കിട്ടിയാൽ അറിയാതെ ദൈവമേ നന്ദി എന്ന് എല്ലാവരും പറഞ്ഞു പോകും. അതുപോലെ ഇസ്രായേൽ ജനം ദൈവത്തെ സ്തുതിച്ചു. വീണ്ടും അവർ യാത്ര തുടരുകയാണ്. മാറ എന്ന വാക്കിന് കയ്പേറിയ അഥവാ കാഠിന്യമുള്ള എന്നാണ് അർത്ഥം. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. മാറയിലെ ജലം കുടിച്ചപ്പോൾ അവർക്ക് കയ്പ് അനുഭവപ്പെട്ടു. മാറ എന്ന് പറഞ്ഞാൽ കയ്പുള്ളത് അഥവാ കാഠിന്യമുള്ളത് എന്നാണ് അർത്ഥം. ഓക്കേ, അടുത്തത് മന്നായും കാടപ്പക്ഷിയും. ഇസ്രായേൽ ജനം സീനായ് മരുഭൂമിയിലെത്തി. സീനായ് മരുഭൂമിയിലെത്തിയിട്ട് അവർക്ക് ഭക്ഷണമൊന്നും കിട്ടണില്ല. ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കണല്ല. അപ്പോൾ സീനായ് മരുഭൂമിയിലെത്തിയപ്പോൾ ഭക്ഷണമൊന്നും അവർക്ക് കിട്ടുന്നില്ല. ആകെ വിശന്ന് അവശരാകാൻ തുടങ്ങി. ജനത്തിൻ്റെ കഷ്ടതയിൽ ദൈവം വീണ്ടും ഇടപെട്ടു. ദൈവം വീണ്ടും ഇടപെട്ടിട്ട് എന്താണ് ചെയ്തത്? ആകാശത്ത് നിന്ന് മന്ന വർഷിച്ചു കാടപ്പക്ഷികളെ നൽകി. പോരെയല്ല, ആവശ്യമില്ലേ? ആകാശത്ത് നിന്ന് കാടപ്പക്ഷികളെയും മന്നയെയും വർഷിച്ച് അവരെല്ലാവരെയും സംതൃപ്തരാക്കി. വീണ്ടും അവർ യാത്ര പുറപ്പെടുകയാണ്. സീനായ് മരുഭൂമിയിൽ യാത്ര ചെയ്ത് നീങ്ങിയ ജനം റഫീദീം എന്ന സ്ഥലത്തെ പാളയമടിച്ചു. പക്ഷേ അവിടെ അവർക്ക് കുടിക്കാനൊന്നും വെള്ളം കിട്ടിയില്ല. പോണ വഴിയിലെല്ലാം ഇവർ വല്ലാതെ സങ്കടപ്പെടുകയാണ്. വല്ലാത്ത അവസ്ഥകളൊക്കെയാണ് ഇവർക്ക്. വെള്ളം കിട്ടണില്ല, ഭക്ഷണം കിട്ടണില്ല. പക്ഷേ ദൈവം ഇടപെട്ടിട്ട് ദൈവത്തിൻ്റെ ജനമായി വളർന്നാൽ മാത്രം മതി. അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ദൈവത്തിൻ്റെ ജനമാണെങ്കിൽ ഒരവസ്ഥയിലും ദൈവം നമ്മളെ തള്ളിക്കളയില്ല. നമ്മൾക്ക് വിശക്കുന്നു, നമുക്ക് ആരുമില്ല, അവിടെ ഇവിടെ ഒന്നും നമ്മൾ ഭക്ഷണം തരണ്ട. നന്മയിലൂടെ ജീവിക്കുക, ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുക. തീർച്ചയായിട്ടും ദൈവം നമ്മൾക്ക് രക്ഷ തരും. അതാണ് എൻ്റെ എല്ലാ കൊച്ചുമക്കളും മനസ്സിലാക്കേണ്ടത്. ഓക്കേ, പാറയിൽ നിന്ന് ജലം കിട്ടുകയാണ്. പാറമ്മേൽ അടിക്കാൻ പറഞ്ഞു കേട്ടാ. പാറമ്മേൽ വെറുതെ അടിക്കാൻ പറഞ്ഞു വടിയുണ്ട്. അപ്പോൾ അത് അവിടെ നിന്നും വെള്ളം വരികയാണ്. പക്ഷേ വെള്ളം കുടിച്ച് തൃപ്തരായ ഇസ്രായേൽ ജനം ആ സ്ഥലത്ത് വെച്ച് കലഹിച്ചതിനാലും ദൈവത്തെ അവിശ്വസിച്ചതിനാലും ആ സ്ഥലത്ത് മെരീബ എന്ന് പേരിട്ടു. കുറേ വിശന്ന് അവശരായി കഴിയുമ്പോൾ അതെ സുഖം മാത്രമാണെങ്കിൽ ഒരു പക്ഷേ നമ്മ ഓ ദൈവം തന്ന്, ദൈവം തന്ന്, ഞങ്ങൾക്ക് എല്ലാം ദൈവം തന്നെ എന്നൊക്കെ പറയും. പക്ഷേ കഷ്ടതകൾ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ കുറേ സ്ഥലത്ത് വിശപ്പും ഭക്ഷണമൊക്കെ ഇല്ലാതെ വന്നപ്പോൾ ഇസ്രായേൽ ജനം പയ്യനെ വന്ന് ദൈവത്തെ വിശ്വാസം കുറച്ചു പിടിക്കാൻ തുടങ്ങി. ദൈവത്തിൽ വിശ്വസിക്കാതെ ഉള്ള സംസാരങ്ങളും പരസ്പരം കലഹിക്കാനും തുടങ്ങി. ഈ മോശ എന്തിനാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്? എവിടേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്? എത്ര നേരമായി ഞങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത്? ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ തന്നെ കഴിഞ്ഞാൽ മതിയായിരുന്നു. ഇങ്ങനെയൊക്കെ പറയുമല്ലോ, നമ്മളും അങ്ങനെയൊക്കെ തന്നെയല്ലേ? എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഓ അത് ഇരുന്നാൽ മതി, ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെയൊക്കെ പറയും. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. ദൈവത്തെ അവിശ്വസിച്ചതിനാലും അവിടെ വെച്ച് കലഹിച്ചതിനാലും ആ സ്ഥലത്തിന് മെരീബ എന്ന് പേരിട്ടു. മെരീബ എന്ന വാക്കിന് കലഹം എന്നാണ്, അല്ലെങ്കിൽ സ്പർദ്ധ എന്നാണ് അർത്ഥം. കലഹം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഏറ്റവും എളുപ്പമാണ്. അവർ കലഹിച്ചത് കൊണ്ടാണ് ആ സ്ഥലത്തിന് മെരീബ എന്ന് പേരിട്ടത്. ഇത്രയൊക്കെ മനസ്സിലായോ മക്കൾക്ക്? ഓക്കേ, ദൈവം എപ്പോഴും ദൈവത്തോടൊപ്പം നമ്മളായിരുന്നാൽ ദൈവം നമ്മളെ സഹായകനായിട്ട് എന്നും കൂടെ ഉണ്ടാവും. അത്രയും നിങ്ങൾ ഓർത്തിരിക്കുക. സീനായ് ഉടമ്പടി, അതാണ് സീനായ് ഉടമ്പടി. അടുത്തത് സീനായ് ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിന് ദൈവത്തോടൊപ്പം എപ്പോഴും ആയിരിക്കാനായിട്ട് ഒരു ഉടമ്പടി ദൈവം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതാണ് സീനായ് ഉടമ്പടി. നിങ്ങൾ എന്താണ് ആ ഉടമ്പടി? നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തം ജനമായിരിക്കും. കേട്ടോ, ദൈവത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചാൽ ദൈവം നമുക്കെപ്പോഴും ദൈവത്തിൻ്റെ സ്വന്തം ജനമായിട്ട് സംതൃപ്തിപ്പെടാൻ കഴിയും. അതാണ് സീനായ് ഉടമ്പടി ദൈവം കൊടുത്തത്.
ഉടമ്പടി അനുസരിച്ച് ജീവിക്കാൻ ദൈവം അവർക്ക് 10 പ്രമാണങ്ങൾ നൽകി. ദൈവത്തെ ആരാധിക്കാനും നീതിയിൽ ഉറച്ചു നിൽക്കുവാനും സഹജീവികളെ സംരക്ഷിക്കുവാനും 10 കൽപ്പനകൾ നമ്മെ ഓർപ്പിക്കുന്നു. എന്തൊക്കെയാണ്? ദൈവത്തെ ആരാധിക്കാനും നീതിയിൽ ഉറച്ചു നിൽക്കുവാനും സഹജീവികളെ സംരക്ഷിക്കുവാനും, അല്ലേ, സഹജീവികളെയൊക്കെ സംരക്ഷിക്കാനും 10 കൽപ്പനകൾ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. സീനായ് ഉടമ്പടി 2 കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ജനത്തെ സുരക്ഷിതരായി കാനാൻ ദേശത്തെത്തിക്കാനുള്ള ദൈവത്തിൻ്റെ കരുതൽ, അല്ലേ, അത് തന്നെയാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ച് മോശ വഴി ഇസ്രായേൽ ജനത്തെ നമ്മളെ നന്നായിട്ട് ഓരോ സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ ഇടപെടൽ എല്ലാം മനസ്സിലാക്കി തരുന്നുണ്ട്. അതാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള ദൈവത്തിൻ്റെ കടമ ദൈവത്തിൻ്റെ ദൈവത്തോടൊപ്പമായിരിക്കുകയും ദൈവോൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അതുകൂടി നമ്മളിതിൽ ഓർപ്പിക്കുകയാണ്. ഇനി ഇതിൽ കൊച്ചു പാട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാരും വീട്ടിലിരുന്ന് നന്നായിട്ട് പാടണം. ഒരു കാര്യം ഓർക്കുക, സ്കൂളിലെ എല്ലാം നമ്മൾ അരിച്ചു പിറക്കി പഠിക്കുമ്പോൾ നമുക്കൊരു ചിന്തയുണ്ട്, സ്കൂളിലെ എല്ലാ പാഠഭാഗങ്ങളും പഠിച്ചാലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. പക്ഷേ എത്ര മാർക്ക് കിട്ടിയാലും ജീവിതത്തിൽ നല്ലൊരു വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കണമെങ്കിൽ നല്ലൊരു വിശ്വാസം വേണം. നല്ല വ്യക്തിത്വത്തിന് നല്ല വിശ്വാസം വേണം. നമ്മൾ നമ്മുടെ ദൈവത്തെ അറിയുക. എത്ര ആരിൽ നിന്നും അറിഞ്ഞിരുന്നാലും നമുക്ക് ഒരിക്കലും തെറ്റ് ചെയ്യാനായിട്ട് ഒരു ചിന്തയും വരാതിരിക്കണം. നമ്മൾ വിശുദ്ധിയിൽ ജീവിച്ചാൽ നമ്മുടെ മാതാപിതാക്കൾ ഏറ്റവും അധികം സന്തോഷിക്കും. മറ്റുള്ളതെല്ലാം അതിനും താഴെയാണ്. എപ്പോഴും നല്ല മക്കളായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഓക്കെ, ഇത്രയും നേരം നമ്മൾക്ക് ക്ലാസ് കേൾക്കാൻ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുകയും ചെയ്യാം. എൻ്റെ ഈശോയെ, ഞങ്ങൾക്ക് ഇത്രയും നേരം വിശുദ്ധിയിൽ വളരാനുള്ള കൃപയോടുകൂടി കൃപ നൽകുന്നതിന് അടിസ്ഥാനമാണ് വിശ്വാസ ജീവിതം, വിശ്വാസ പ്രഖ്യാപനം. ഈ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് കൃപയറളയണമേ. ഓക്കെ, പിതാവിനും പുത്രനും പരിശുദ്ധ മാരുടെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.